काकू आपको बुखार सर्दी खांसी कुछ भी नहीं है? कुछ ही नहीं मेरे को। ठीक है। इतना काम नहीं था कोविड के पहले। कोई तो ऐसा रहता है कि हमारे ऊपर में जो तलवार रहती है, एक तंगी हुई तलवार। मैं सुबह 5:30 बजे उठ जाती हूँ। तो उठने के बाद में सब काम कर लेती हूँ घर का। सुबह 7 बजे या 8 बजे से शुरू हो जाते हैं। मैं कभी भी किसी का कॉल आ जाता है कि मैडम यहाँ बाहर से आए हैं। 50 घरों का सर्वे रहता है हम लोगों को। हर पर डे 50 घर करना पड़ता है। तो उसमें सर्दी खांसी बुखार ये सब देखना पड़ता है। तो इसमें हम एक परिवार के यहाँ आए हैं। तो इनको रात से 2 बजे से बुखार आया है। इनके यहाँ कोई नहीं है। नमस्ते काकू। नमस्ते काकू, आपकी तबीयत कैसी है? बड़ी बात है, अच्छी है। लोगों के मन में ऐसा डर बैठ गया है। तो वो बोलते हैं कि हॉस्पिटल में जाने के बाद में एक दूसरे का इन्फेक्शन हो जाएगा। तो वो बताते भी नहीं सर्दी है या खांसी है। तबीयत का ख्याल रखिएगा, अगर कुछ भी होता है तो हम लोगों को कॉल करो। तो हम बोलते हैं कि आप जितने से ज्यादा घर में ही उपचार करो। अगर नहीं आपको 2-4 दिन में आपको अच्छा नहीं लगा तभी आप हॉस्पिटल जाओ। अभी हम कोविड पेशेंट के यहाँ आए हैं। तो अभी वो डिस्चार्ज होके घर पे आए हैं। आप कोरोना पॉजिटिव निकली तो अभी घर में आए हो तो कैसा फील कर रहे हो? तो तंग लग रहा है घर में। घर में किसी और को ये है क्या, यानी टेम्परेचर सर्दी खांसी? रात 11 बजे 12 बजे कभी भी हम लोगों को बुला लेता है कि यहाँ पेशेंट निकला है, आओ यहाँ आओ। हेलो। हम लोगों के घर के लोग भी परेशान हो गए कि क्या भाई, जो मोदी पंतप्रधान है उसको भी इतने कॉल नहीं आते, इतने तुम्हारे को कॉल आ जाते हो। दीदी थोड़ा बाहर आ। ആറാം വാർഡിലെ സുഖമില്ല നടക്കുന്ന പേഷ്യന്റ് അവിടെ കൃത്യമായിട്ട് നമുക്ക് ഇന്ന് ഉച്ചയോട് കൂടി മരുന്ന് എത്തിക്കണം. ആന്റിജൻ ടെസ്റ്റ് നടത്തുന്ന വ്യക്തിക്ക് അസ്വസ്ഥത ഉണ്ടായതിന്റെ പേരിൽ അദ്ദേഹത്തിന് PHC മെഡിസിൻ കൊടുക്കുകയും ചെയ്യണം. ഇനിയും കുറച്ച് പേർക്ക് മെഡിസിൻ കൊടുക്കാനുണ്ട്. ഇനിയും ഭക്ഷണം കഴിച്ചിട്ടായിരിക്കും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുക. രണ്ട് മൂന്നാല് പേർക്ക് നാളെ ടെസ്റ്റ് ഉണ്ട്. അവരെ അവരൊക്കെ പോകേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കുകയും ചെയ്യും. നമുക്ക് നാളെ ടെസ്റ്റ് നടക്കേണ്ടത് നമുക്ക് താലൂക്ക് ആശുപത്രിയിൽ 2, 4, 6, 8, 10, 12, 14, 16 ആ 17 പേര് നമുക്ക് ആന്റിജൻ ടെസ്റ്റ് ഉണ്ട്. ഇവരാരും മിസ്സാകാൻ പാടില്ല. കാരണം നമുക്ക് ഇന്ന് എൻ്റെ വാർഡിൽ കോവിഡ് ടെസ്റ്റിന് വേണ്ടി ആൾക്കാരെ കൊണ്ടുപോകുന്ന രംഗങ്ങളാണ് ഇത്. ഒരു വിവാഹം നടത്തിയപ്പോൾ സാമൂഹ്യ വ്യാപനത്തെ തുടർന്ന് കണ്ടെയ്ൻമെൻറ്റ് സോണായപ്പോൾ ഞങ്ങൾ 3 ആശമാർ പോയി വീടുകളിൽ അവയർനെസ് കൊടുക്കുന്നതാണ്. ചോദിക്കാം, അല്ലെങ്കിൽ ഇത്ര ഒരാള് ഗൾഫിൽ നിന്ന് ഒരു വീട്ടിൽ വന്ന് പറഞ്ഞാൽ അപ്പോഴേ 4 അയൽത്തു നിന്ന് വിളിക്കും, ഇത്രയും ആള് കൂടിയപ്പോ ഒരാള്, ഇതെന്താ ഇത്രയും കൂടുതൽ ആളുകൾ നിൽക്കുന്നത് എന്നൊന്ന് ചോദിച്ചില്ല. സത്യമാണ്.
ഞങ്ങളെ ജീവൻ പണയം വെച്ചുകൊണ്ട് കോവിഡ് മഹാമാരിയിൽ മഹാവ്യാധിയെ നേരിടുന്ന ഞങ്ങൾക്ക് ഞങ്ങൾക്ക് തുലോം തുച്ഛമായ ഇൻസെൻറ്റീവാണുള്ളത്. ഞങ്ങൾ സ്ത്രീകളാകുന്നതുകൊണ്ട് ഒന്നും നോക്കാതെ ഇറങ്ങി ജോലി ചെയ്യുന്നവരാണ്. ഞങ്ങൾക്ക് വയറ് നിറയണ്ടേ? ഞങ്ങൾക്ക് വയറ് നിറയണം. നമ്മൾ ഇന്ന് മൊത്തത്തിൽ നമ്മൾ ആ ലിസ്റ്റ് മൊത്തത്തിൽ തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ വർക്ക് തയ്യാറാക്കി.